വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ് 2020 എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വർഷം കൂടിയാണ് 2020. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ, അൺസർട്ടൻറ്റി, പൊതുവെ അർഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള വിഷമങ്ങളൊക്കെ മാറുന്ന ഒരു വർഷമാണ് 2020 എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എഡ്യൂക്കേഷന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വർഷമാണ്. Hey, hello, welcome back. It's me, RAJATH, and your bits of life. നമ്മുടെ 2020 ലാസ്റ്റ് ഏറ്റവും അവസാന മൊമെന്റ്സിൽ ഇങ്ങനെ നിൽക്കാൻ പോവാണ്. 2020, 2021. ഈ അവസരത്തിൽ നമ്മൾ ഓയിവൈൻ ചെയ്യാൻ പോവാണ്. എല്ലാ യൂട്യൂബേഴ്സും ആഴ്ച മുതൽ അങ്ങ് വരെ ഇങ്ങ് വരെ ഇങ്ങ് വരെ ഓയിവൈൻ ചെയ്ത് പൊളിച്ച സമയത്ത് നമ്മുടെ ചാനലിന്റെ കാര്യം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം എല്ലാം ഒഴിവാൻ ചെയ്യാം. എല്ലൊന്നും ഇല്ല, ജസ്റ്റ് കുഞ്ഞു കാര്യങ്ങൾ മാത്രം. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്, ബിറ്റ്സ് ഓഫ് ലൈഫ്. സോ നമ്മുടെ 2020 അവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഏകദേശം മുകളിലായിട്ട് ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിട്ട് തുടങ്ങിയ അവസരം ഇപ്പോഴും നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കുവാണ് ഗൈസ്. സോ അവിടുത്തെ പാർട്ടി എല്ലാം കഴിഞ്ഞ് പൊളിച്ച് ഞങ്ങളൊക്കെ ലൈഫ് ഇങ്ങനെ കോളേജ് ലൈഫിലൊക്കെ ഇങ്ങനെ ചക്രം പോലെ ഉരുണ്ടുരുണ്ട് കളിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൊറോണ ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചിട്ട് നമ്മുടെ കേരളം, ഇന്ത്യ ഫുള്ളായിട്ട് ലോക്ക്ഡൗൺ അങ്ങ് പോയത്. പൂരേ ദേശ് മേ ആജ് രാത് 12 ബജേ സേ സമ്പൂർണ ദേശ് മേ സമ്പൂർണ ലോക്ക്ഡൗൺ ഹോനേ ജാ രഹാ. സോ കൊറോണ എന്നൊരു മഹാമാരി വന്നോടെ എല്ലാം നിലച്ചു. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഒന്നുമില്ല, കണക്ഷൻസ് എല്ലാം പോയി. വീട്ടിലാക്കും നാട്ടുകാർക്കൊക്കെ ടെൻഷനായി. വീട്ടിൽ വരാൻ നോക്കിയപ്പോഴോ, വീട്ടിൽ വരണ്ട കൊറോണയും കൊണ്ട് വരണ്ട, അവിടെ തന്നെ നിന്നൊന്നും പറഞ്ഞു. പക്ഷെ ഞാൻ കേൾക്കാതെ ക്ലാസ് നീങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു. അത് നല്ലൊരു ചോയ്സ് ആയിരുന്നു, കാരണം വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാടി അടിച്ച് പൂട്ടി. ഭയങ്കര സാഹസികമായിട്ടുള്ള കഥകളൊക്കെ അതിന്റെ പിന്നിലുണ്ട് കേട്ടോ. സോ കൊറോണ എത്തി വീട്ടിൽ വന്നു. എന്നിട്ട് അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ഒരുപാട് പ്രവചനങ്ങളൊക്കെ, 2020 പ്രവചനങ്ങളുടെ പറ്റിയുള്ള ഒരുപാട് ഹോസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞതിനൊക്കെ ഒരു പരിവാക്കി വിട്ടപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ വൻ പൊട്ടിത്തോയായിട്ട് നമ്മുടെ അജയ് ബ്രോ വന്നത്. വിട്ടുകളയണം. ഹെല്ലോ സ്പോട്ട് എന്നെ വെച്ച് ഹോസ്റ്റ് ചെയ്തു. എന്റെ പൊന്നു ഹെല്ലോ സ്പോട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു ജീവി ആയിരുന്നു. സോ അവിടുത്തെ ഒരു വീഡിയോയും തൊഴിലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ടിക്ടോക്കേഴ്സിനൊക്കെ ഇങ്ങനെ പൊട്ടി മുളച്ച് വരാൻ തുടങ്ങി നമ്മുടെ ടിക്ടോക്ക് ിലൂടെ നമ്മുടെ ഈ ലോക്ക്ഡൌൺ ടൈമിൽ. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ഫ്രീ ഓഫ് ടൈമാണ്. കോളേജിൽ പോകണ്ട, സ്കൂളിൽ പോകണം, ഒന്നും വേണ്ട, പഠിക്കും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ടിക്ടോക്കിലും യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ കുത്തി ഒലിച്ച് വരാൻ തുടങ്ങി. അതോടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനും ഒന്ന് തുടങ്ങാൻ വിചാരിച്ചു. യൂട്യൂബ് ചാനൽ പണ്ട് മുതൽ ഉണ്ടെങ്കിലും നമ്മൾ ശക്തമായ രീതിയിൽ ഒരു ബൗൺസ് ബാക്ക് ചെയ്തു വന്ന് നമ്മുടെ ഈ കൊറോണ ടൈമിലായിരുന്നു. സോ നമ്മളങ്ങനെ യൂട്യൂബ് ശക്തമായ നിലത്തി. ഫസ്റ്റത്തെ വീഡിയോസൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഇപ്പോഴത്തെ വീഡിയോസ് അധികം ബെറ്റർ ആണെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും ബെറ്റർ ആണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടു. ഫസ്റ്റ് വീഡിയോ ഇടാൻ പോയത് ഭയങ്കര കോമഡി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഫോട്ടോസ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടു. അതിൻ്റെ ബാക്കിൽ സൗണ്ട് ഗൂഗിളിന് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. കാരണം ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീക്ക് എന്നെ ഭയങ്കരമായിട്ട് ആശീർവദിച്ചു. ഓക്കെ, സോ അതിലൂടെ നമ്മൾ കടന്ന് നമ്മുടെ വീഡിയോയിലൂടെ വീഡിയോ ലോകത്തേക്ക്, യൂട്യൂബിൻ്റെ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചു. അതിനോട് മുമ്പേ കാലെടുത്ത് വെച്ചെങ്കിലും വീണ്ടും ഒരു കാലെടുത്ത് വെപ്പ് അങ്ങനെയായിരുന്നു സംഭവിച്ചത്. പിന്നെ അങ്ങനെ മെല്ലെ 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 വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെ മെല്ലെ എൻ്റെ ഫേസ് കടിച്ചു. ഫേസ് ആണെങ്കിൽ ഹലോ ഗായ്സ്, അങ്ങനെ ഇങ്ങനെ 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 ആ രീതിയിലായിരുന്നു നമ്മുടെ വീഡിയോ. ഫസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു എനർജി നിങ്ങൾക്ക് ആ ടൈമിൽ കിട്ടത്തില്ലായിരുന്നു. ഈ എനർജി അതൊന്നും ഇല്ല, എന്നാലും കാര്യമായിട്ടുണ്ട് കേട്ടോ, ഉണ്ട് ഉണ്ട് ഉണ്ട്. സോ അങ്ങനെ നമ്മളെ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങി. അയ്യോ ക്ഷീണിച്ചു, ഇവിടെ നല്ല ചൂട്. ഓക്കെ, സോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങി. ചെയ്യാൻ തുടങ്ങിയിട്ടാകുമ്പോൾ ഞാൻ ഭയങ്കര അൾട്രാ സൈക്കോ ലെജൻഡായി മാറുന്ന തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇത്രയും തൊലിക്കെട്ടി എനിക്കുണ്ടായിരുന്നു തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം കണ്ടാ മൃഗത്തിന് ഉണ്ടാവും ഇത്രയും വലിയ തൊലിക്കെട്ടി. ഗായ്സ് ഗായ്സ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ എന്റെ ഫസ്റ്റ് സൈക്കോ അൾട്രാ സൈക്കോ വീഡിയോ? ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ
കണ്ണൂർ ഭാഷയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണത്തിന് ശേഷം ഒരു ഹോസ്റ്റിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മറ്റൊരു ലെവലായിരുന്നു. അധികം വ്യൂ കൗണ്ട് ഒന്നും നോക്കണ്ട, പക്ഷെ അതിലുള്ള സാധനം സഹിക്കൂല ഗൈസ്, സഹിക്കൂല. പിന്നെ നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കോവിഡ് പേഷ്യന്റ് ഒരു ഹോസ്റ്റിംഗ് റിയാക്ഷൻ വീഡിയോസ് ആയിരുന്നു. അപ്പോഴതും ഇച്ചിരി തുളിക്കെട്ടി വേണ്ട വീഡിയോ തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങള് ഡാൻസിന്റെ ഫീൽഡിൽ ഇറങ്ങി, നമ്മുടെ ഫാറ്റി 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 ബോയുടെ റിലീസ് അങ്ങനെയായിരുന്നു. I am a fatty, fatty, fatty boy. I am a naughty, naughty, naughty boy. I am a fatty, fatty, fatty boy. അത് ചെയ്യാതിരി അധികം പണിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടിനകത്ത് 4 ചുമരിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് നമുക്കൊരു വീഡിയോ എടുത്തത് അധികം പണിയൊന്നുമില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ കേട്ട് നമ്മുടെ കേൾക്കാൻ ഒരു തൊലിക്കെട്ടി വേണം ഗൈസ്. പിന്നെ നമ്മൾ ഈ അവസരത്തിൽ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ വീഡിയോ ഒരിക്കലും മറക്കാൻ പാടില്ല ഗൈസ്. അത് എന്താണ്, അത് ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ. സോ ആ പേടിയിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കാൻ നോക്കുകയാണെങ്കിലും ചക്കെ കൊത്തു കഥാപ്രസംഗം എല്ലാം കൂടി മിക്സ് ആയിട്ട് അവലെ കോവിലെ പോലെ ആയിട്ട് ഒരു വകയായി പോയ ഒരു വീഡിയോ ആയിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. സോ ആ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഞാൻ ഇതിനിടക്ക് ഇട്ടപ്പോഴും കുറെ ചിതളി കുറെ തെളി ഒക്കെ കിട്ടിയായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. സോ നമ്മുടെ വീഡിയോസിലിങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ കൂടാൻ തുടങ്ങി, പിന്നെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഗ്രൂപ്പ്സിലൂടെയൊക്കെ വന്നിട്ടപ്പോഴും നമുക്ക് ഇച്ചിരി ഒരു ബൂസ്റ്റപ്പ് കിട്ടിയെങ്കിലും പിന്നെ നമ്മുടെ ചില വീഡിയോസിലൂടെയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ കൂടിയിട്ട് നമ്മൾ ഇപ്പോഴും വന്ന് നിൽക്കുന്ന 3050 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു. 3050 വലിയ ഒരു കൗണ്ടാണെന്നും പറഞ്ഞില്ലെങ്കിലും എന്നെ സംബന്ധിച്ചോടെ വലിയ കൗണ്ട് തന്നെയാണ്, കാരണം 3000 സബ്സ്ക്രൈബേഴ്സായി. സോ അതുപോലെ തന്നെ നമ്മുടെ ഇനിയും ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഇഷ്ടം പോലെ വംശി വരെ ഒരുപാട് ഭയങ്കരമായിട്ട് സമൂഹത്തിൽ നിന്ന് അടിച്ചു തുടച്ചു നിൽക്കേണ്ട ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ യൂട്യൂബ് വേൾഡിലും നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നു, കേരളത്തിലും ഇന്ത്യയിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം, നമുക്ക് അതൊക്കെ നെഗറ്റീവായിട്ട് അങ്ങ് തള്ളിക്കളയാം, നമുക്ക് പോസിറ്റീവ് മാത്രം മതി, ഓൺലി പോസിറ്റീവ് വൈബ്സ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫസ്റ്റ് യൂട്യൂബിൽ തുടങ്ങിയ സമയത്താണെങ്കിൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടായിരുന്നു വീഡിയോ ഫുൾ ഉണ്ടായിരുന്നത്. പക്ഷേ ചില പറഞ്ഞു അത് ടോക്ക് ചെയ്യേണ്ട സമയമല്ല, നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ ഈ കണ്ടതിന്റെ ടോപ്പിക്സ് ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വന്നു, നമ്മൾ അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതായത് ആരും ഇതിനെ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ചില ടോപ്പിക്സ് ഉണ്ട് അധികം ആൾക്കും അതിനകത്ത് ടോപ്പിക്സ് വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. എന്നെ ഒന്നോ സ്ലീപ്പ് പാരലൈസിന്റെ ഒരു വീഡിയോ ചെയ്തത്, അതും ഭയങ്കര ഒരു തൊലിക്കെട്ടി വേണ്ട ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോസ് ഇട്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തത് അങ്ങനെ കുറച്ച് വീഡിയോസ് ആ ഒരു ലെവലിൽ ചെയ്തു. പിന്നെ കുറച്ച് പാട്ടുകൾ, പിന്നെ എൻ്റെ പാരഡി സോങ്സ്, നമ്മളെ എന്താന്ന് വെച്ചാൽ നമ്മുടെ കവിത എഴുത്ത് അധികം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ആ കവിത എഴുതി പോസ്റ്റ് ചെയ്യുന്നത് എടുത്ത് ഇങ്ങോട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് ഇടാൻ തുടങ്ങി. അതായത് കവിത നമ്മൾ തന്നെ എഴുതി നമ്മൾ തന്നെ പാടി എഴുതുക, പാരഡി സോങ്സ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ അതിനിടക്കാണ് നമ്മുടെ പണിപാളി അഞ്ചർ പണിപാളി വന്നത്. പണിപാളിയുടെ ഇഷ്ടം പോലെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പണിപാളിന്റെ നമ്മുടെ കൊറോണ സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ട്, പോയി നോക്കിയാൽ മതി. പിന്നെ നമ്മൾ അങ്ങനെയാണ് ക്വാറന്റൈൻ ക്ലിക്കൂട് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓവറോൾ വീഡിയോ വന്നിരിക്കുന്നത്. സോ മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് കാണുന്നു. സൈനിങ് ഓഫ് റാജ്. ബൈ.